വീണ്ടും സ്വാഗതം മിഴിയോത്തിലേക്ക്. നമ്മൾ ഇന്ന് മിഴിയോത്തിൽ ചർച്ച ചെയ്യുന്നത് കഴുത്ത് വേദന അഥവാ സർവൈക്കൽ സ്പോണ്ടിലോസിസിന്റെ പരമ്പരാഗത ചികിത്സാ രീതികളെ കുറിച്ചാണ്. അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് അറിവ് പകർന്നു തരാൻ നമ്മോടൊപ്പം ഉള്ളത് ഓരോ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേശ് കർത്തയാണ്. ഡോക്ടർ, നമ്മൾ സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്താണെന്നും അതിന് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നതും ഒക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മൾ അതിന് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള പേഷ്യൻസ് യോഗ ചെയ്യുന്നത് കൊണ്ട് നല്ലതാണോ? യോഗ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതും ഇവിടെയും മസാജിൻ്റെ കാര്യത്തിലെന്ന പോലെ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ ഇതിൽ ഉൽപ്പത്തിയുള്ള അതും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ തന്നെ യോഗ പരിശീലനം നടത്തുക എന്നതാണ് ഇതിന് ഞാനെപ്പോഴും അഡ്വൈസ് ചെയ്യുക. കാരണം തെറ്റായ യോഗ, തെറ്റായ രീതിയിൽ യോഗ പരിശീലിക്കുന്നത് പലപ്പോഴും ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലിരിക്കുന്ന ഈ കഴുത്തിൻ്റെ വേദന കൂടാനും നടുവിൻ്റെ വേദനയെല്ലാം കൂടാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഇക്കാലത്ത് ആളുകൾക്ക് വെയ്റ്റ് ലോസ് എന്നത് ഒരു വല്ലാത്ത ക്രേസായി മാറിയിരിക്കുന്ന ഒരു കാലമാണ്. അതായത് ഒരു അല്പം ഭാരം കുറയ്ക്കാനായിട്ട് ആരെ വേണമെങ്കിലും കൊല്ലാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഇന്ന് യോഗ എന്ന പേരിൽ യോഗാഭ്യാസമല്ല യോഗാഭാസമാണ് നടക്കുന്നത്. കാരണം യോഗ എന്നുള്ള ഒരു ശാസ്ത്രം, ഇത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മീയമായ അഭ്യുന്നതിക്കും എല്ലാം തന്നെ സഹായിക്കുന്ന ഒരു അഭ്യാസമാണ് യോഗ. അപ്പോൾ പലപ്പോഴും ഈ രീതിയിൽ കേവലം ശരീരഭാരം കുറയ്ക്കാനായിട്ട് യോഗ എന്ന് പറഞ്ഞ് ഞാൻ പലയിടങ്ങളിലും കാണുന്നത് ആദ്യം തന്നെ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു വാമപ്പ് പോലും ഇല്ലാതെ 30-40 വട്ടം സൂര്യ നമസ്കാരം ചെയ്യുക, എന്നിട്ട് അതുമല്ലെങ്കിൽ എന്താണ് ഇതേപോലെയുള്ള കടുത്ത വ്യായാമങ്ങൾ ചെയ്യിച്ചിട്ട് യോഗ എന്ന പേരിൽ പലപ്പോഴും യോഗയല്ല ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വേണ്ടത്ര വാമപ്പ് ഇല്ലാതെ അതുമല്ലെങ്കിൽ കുറേ കാലമായിട്ട് യാതൊരു എക്സസൈസസും ചെയ്യാതെ ശരീരം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയുള്ളവർക്കെല്ലാം പെട്ടെന്ന് കുറേ എക്സസൈസുകൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്ക് ധാരാളം രോഗികൾ എൻ്റെ അടുത്ത് വരാറുണ്ട് യോഗ ചെയ്ത് കുരിശിലായവർ. അപ്പോൾ ഇങ്ങനെ സ്വയം കുരിശിൽ ഏറ്റപ്പെടേണ്ട ആളുകളായി മാറാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേദനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോർവേഡ് ബെൻഡിങ് ടെക്നിക്കുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ യോഗ ട്രെയിനറോട് തീർച്ചയായിട്ടും പറയണം നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നമുണ്ടോ എന്ന്. അതുപോലെ കഴുത്തിൻ്റെയും മറ്റും വേദന കൂടിയിരിക്കുന്ന അവസ്ഥയിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും യോഗയുടെ പരിശീലനം നിർത്തിവെക്കുക. എന്നാൽ വേദനയെല്ലാം കുറഞ്ഞ് ഒന്നിരിക്കുന്ന അവസ്ഥയിൽ കഴുത്തിന് പറ്റുന്ന തരത്തിലുള്ള പ്രത്യേക അഭ്യാസങ്ങൾ ചെയ്യുന്നത് കഴുത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും മാംസപേശികളെ ശക്തിപ്പെടുത്താനും കശേരുക്കൾക്ക് കൂടുതൽ ശക്തി പ്രദാനം ചെയ്യാനും എല്ലാം സഹായകമാണ് താൻ. അപ്പോൾ യോഗയെ പൂർണ്ണമായിട്ടും തള്ളേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ശാസ്ത്രീയമായ യോഗ പരിശീലനം സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉള്ളവർ നടത്തുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെ എന്നാണ് ഞാൻ പറയുക. അതോടൊപ്പം തന്നെ യോഗ മാത്രമല്ല യോഗയിലെ, ഇപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ അതൊരു ഹോളിസ്റ്റിക് ആയിട്ട് ചെയ്യുക, അതായത് കേവലം കുറച്ച് അഭ്യാസങ്ങൾ മാത്രം ചെയ്ത് ശരി കഴുത്ത് പുറകോട്ട് എളിപ്പിച്ചു രണ്ട് ഭുജംഗാസനം ചെയ്തു, ഇതല്ല. ഒരു ഈ പറഞ്ഞ ആസനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രാണായാമങ്ങളും അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ധ്യാനമുറകളും ഇതെല്ലാം ചെയ്യുക. ഇങ്ങനെ ഹോളിസ്റ്റിക്കായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർവൈക്കൽ സ്പോണ്ടിലോസിസിന് അത് ഗുണകരം തന്നെയാണ്. അതുകൊണ്ട് ഡോക്ടർ, അക്യുപഞ്ചർ ചികിത്സാ രീതി കൊണ്ട് നമുക്ക് സർവൈക്കൽ സ്പോണ്ടിലോസിസിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും? തീർച്ചയായും. കാരണം ഇന്നും അക്യുപഞ്ചർ ഇപ്പോൾ ഈ ഒരു ചൈനീസ് ചികിത്സാ രീതി ഇന്ന് കേരളത്തിലും വളരെയധികം ഇന്ന് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അക്യുപഞ്ചർ ചെയ്യുന്നത് തീർച്ചയായിട്ടും കഴുത്തിൻ്റെ കശേരുക്കളുടെ നീർക്കെട്ട് കുറയ്ക്കാനും വേദനയ്ക്ക് കുറവ് വരുത്താനും എല്ലാം സഹായകമാകുമെന്നുള്ളത് ഇന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ തന്നെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അക്യുപ്രഷർ ചികിത്സയുണ്ട്. അക്യുപ്രഷർ ചികിത്സ ഇതും ഇതിന് വളരെയധികം ഗുണപ്രദമാണ് എന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ വാൻറ്റൂസ തെറാപ്പി എന്ന് പറഞ്ഞ് ഫിലിപ്പിനോസിൻ്റെ ഫിലിപ്പൈൻസിലും മറ്റുമുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കപ്പിംഗ് തെറാപ്പി, ഇതിപ്പോൾ ഞാനിപ്പോൾ നാഷണൽ പെയിൻസിൽ പുതുതായി തുടങ്ങിയിരിക്കുന്ന കേന്ദ്രത്തിൽ ഇതേപോലെയുള്ള ചികിത്സാക്രമങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യേക തരത്തിലുള്ള മാധ്യമങ്ങൾ ഇതും ഇന്ന് ആധുനികമായിട്ട് ഇവയും കൂടി നമ്മളുടെ ചികിത്സാക്രമങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് പലപ്പോഴും നെക്ക് പെയിനും മറ്റും വളരെയധികം ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഡോക്ടർ, ഇപ്പോൾ നമുക്കൊരു സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉള്ളവർക്ക് അവർക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്? തീർച്ചയായിട്ടും ഞാൻ സാധാരണയായിട്ട് അടിസ്ഥാനമായി നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കിടക്കുന്ന രീതി, നിങ്ങൾ ഇരിക്കുന്ന രീതി, നിങ്ങൾ ചലിക്കുന്ന രീതി, ഈ മൂന്ന് കാര്യങ്ങളിലും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ രോഗികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഒന്ന്, പലപ്പോഴും സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉള്ളവരോട് ഞാൻ ആദ്യം തന്നെ ചോദിക്കുക എത്ര തലയിണയാണ്, തലയിണ ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളതല്ല, എത്ര തലയിണയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പലരുടെയും ഒരു ശീലമാണ്. കാരണം
കട്ടിലിൽ ഒരു മൂന്ന് തലേണയും വെച്ച് കഴുത്ത് പുറകോട്ടാക്കി ഈ രീതിയിൽ ടി വിയും കണ്ട് കിടക്കുക, അതുമല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ദയവ് ചെയ്ത് തലയിണ നിങ്ങൾക്ക് കഴുത്തിൻ്റെ വേദനയോ അതുമല്ലെങ്കിൽ ഷോർട്ട് പെയിൻ എല്ലാം ഉണ്ടെങ്കിൽ വളരെ നേർമയുള്ള വളരെ ചെറിയ തലയിണ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ വളരെ നേർമയുള്ള തലയിണ ഉപയോഗിക്കുക. രണ്ട്, കിടക്ക അത് നല്ല കട്ടിയുള്ള പ്രതലത്തിലാണ് നിങ്ങൾ കിടക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കമ്പ്യൂട്ടർ എർഗോണമിക്സ് ശരിക്കും അത് പ്രത്യേകമായിട്ടൊരു ക്ലാസ് എടുക്കാനുള്ള ഒരു വിഭാഗം തന്നെയാണ്. കാരണം ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ കണ്ണുകളുടെ അതേ ലെവലിലായിരിക്കണം കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെ മുകൾ ഭാഗം വരുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ കൈത്തലങ്ങൾ, ഫോർ ഹാൻഡ്സ്, ഈ ഫോർ ഹാൻഡ്സിനും റിസ്റ്റിനും പൂർണ്ണമായിട്ടും സപ്പോർട്ട് ഉണ്ടായിരിക്കണം നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ നട്ടെല്ലും ശിരസും നിവർത്തി വെച്ച് നിവർന്നിരിക്കുക, നട്ടെല്ല് നിവർത്തി തന്നെ ഇരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ മൗസ് പാഡും കീപാഡും ഒരേ ലെവലിൽ തന്നെ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള അതേപോലെ മറ്റൊരു പ്രധാന പ്രശ്നമാണ്, നാം ഈ രീതിയിൽ മൗസ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളുടെ റിസ്റ്റുകൾക്ക് ഈ ഒരു ഭാഗത്ത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പലരും കാണുന്നത് ഈ ഭാഗത്തെ സമ്മർദ്ദം ഇങ്ങനെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ മൗസ് പാഡിൽ തന്നെ ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ ജെല്ലുള്ള തരത്തിലുള്ള മൗസ് പാഡുകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റിസ്റ്റിനുണ്ടാകുന്ന അമിതമായ സമ്മർദ്ദം നമ്മൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർ എർഗോണമിക്സ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുന്നവരാണെങ്കിൽ, സ്ഥിരമായിട്ട് ലോങ് ഡ്രൈവിങ്ങും മറ്റും ഉള്ളവരാണെങ്കിൽ ഡ്രൈവിങ്ങിന് ഇടയ്ക്ക് അല്പസമയം വല്ല പെട്രോൾ പമ്പിലോ മറ്റോ കയറ്റി നിർത്തി ഒരു 5 മിനിറ്റെങ്കിലും ചെറുതായിട്ട് റിലാക്സ് ചെയ്യുക, കഴുത്തിൻ്റെ ചലനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. അതുപോലെ തന്നെ കാറിൻ്റെ സീറ്റിംഗ് ഇതേപോലെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. സൈഡ് മിറേഴ്സ് ഇതെല്ലാം തന്നെ വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യുക. കാരണം പലപ്പോഴും പലർക്കും എൻ്റെ അടുത്ത് സർവൈക്കൽ സ്പോണ്ടിലോസിൻ്റെ വേദനയെല്ലാം പെട്ടെന്ന് കഠിനമാകുന്നത് പെട്ടിത്തിരിഞ്ഞ് ഈ പിറകോട്ട് ഡ്രൈവിങ്ങിനിടയിൽ നോക്കും. അതായത് പുറകിൽ വണ്ടി വരുന്നത് ഇത് മിററിൽ നോക്കി ചെയ്യേണ്ട സംഗതിയാണ്. അതായത് സെൻട്രൽ മിററും അതുപോലെ തന്നെ വശങ്ങളിലുള്ള സൈഡ് മിറേഴ്സും വേണ്ട രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കഴുത്ത് വെട്ടിത്തിരിഞ്ഞ് നോക്കേണ്ടി വരികയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഡ്രൈവിങ്ങിലും നമ്മളുടെ കാറിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റിലും പ്രത്യേകിച്ച് ഹെഡ് റെസ്റ്റുള്ള സീറ്റുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ വല്ലാതെ കുഴിയിലല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ലെഗ് സ്പേസ് ആവശ്യത്തിന് കാറിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പലരും ചെയ്യുന്നത് വളരെ സീറ്റ് അങ്ങോട്ട് മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ കൂനി കൂടിയാണ് ഇരിക്കുക, ഇത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡ്രൈവിങ്ങിൽ നിന്നും നമുക്കുണ്ടാകും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നാം ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ അനാരോഗ്യകരമായ ദുശീലങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. പുകവലി, മദ്യപാനം ഇതെല്ലാം തന്നെ ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് ബാധിക്കാൻ സാധ്യതയുള്ള സംഗതികളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുശീലങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള വ്യായാമം, ഞാൻ ഈ പറഞ്ഞ യോഗ പോലെയുള്ള അഭ്യാസ മുറകൾ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ട അഭ്യാസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒന്ന് ചെയ്യുക. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ശരീരമെന്ന ഈ ഒരു വാഹനത്തിന് സർവീസ് കൊടുക്കാനായിട്ട് ഓർക്കുക. ഇടയ്ക്കെങ്കിലും ഒന്ന് ശരീരത്തിൻ്റെ നീർക്കെട്ടുകൾ ഒഴിവാക്കാനും പറ്റും. ഒഴിച്ചിലോ അതുമല്ലെങ്കിൽ ബാക്കിയുള്ള റിലാക്സിങ് ആയിട്ടുള്ള മാധ്യമങ്ങളോ മറ്റോ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സർവൈക്കൽ സ്പോണ്ടിലോസിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നേടി നിൽക്കാനായിട്ട് സാധിക്കും. ഡോക്ടർ, നമുക്ക് സമയപരിമിതി കാരണം പ്രോഗ്രാം വേണ്ടിപ്പെട്ടിരിക്കുന്നു. ഡോക്ടറിന്റെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഡോക്ടർ സമയം കണ്ടെത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്ന് കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്താണെന്നും എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അത് വരുന്നതും അല്ലെങ്കിൽ അതിനുള്ള സിംറ്റംസ് എന്താണെന്നും ഇനി അതിനുള്ള പരമ്പരാഗത രീതിയിലുള്ള ചികിത്സാ രീതികളും വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തതെന്നും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.